ഗാനങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉന്നത സ്ഥാനമാണുള്ളത്. ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പാടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത അനുഭവമാണ്. ദൈവം തരുന്ന നന്മകളെ വാഴ്ത്തി സ്തുതിക്കുവാൻ ഉതകുന്ന ആത്മീയ യാത്ര ടെലിവിഷനിലേക്ക് പ്രേക്ഷകർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാകരുത്, മറ്റുള്ളവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറുവാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മുടെ വിഷമഘട്ടങ്ങളിൽ പ്രയാസവേളകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? എവിടെ, ആദ്യം ഞാൻ പിന്നീട് മറ്റുള്ളവർ എന്നാണല്ലോ നമ്മുടെ ചിന്താഗതി. കൈകളിലും കാലിലും ആണികൾ തറച്ച്, മുൾക്കിരീടം ചൂടി, ചാട്ടവാറടിയേറ്റ്, രക്തം വാർന്നൊലിച്ച്, കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോഴും പാപികളായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ, സർവശക്തനായ യേശുവിന്. യേശുവേ, സ്നേഹസ്വരൂപനെ, ഞങ്ങൾക്ക് അങ്ങ് മാത്രം മതി. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കണ്ണു നിറയുമ്പോൾ അങ്ങയുടെ കൈകൾ ഞങ്ങൾക്ക് രക്ഷയായി നൽകിയിടണമേ.
വേദന നിറഞ്ഞ അനുഭവങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാകുമോ? ഇല്ല എന്ന് തറപ്പിച്ച് പറയുവാൻ കഴിയും. ഓരോരുത്തരും കഴിഞ്ഞുപോയ അവരവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വേദന നിറഞ്ഞ പല അനുഭവങ്ങളും ഉണ്ടാകും. എന്നാൽ ഈ മനസ്സിലെ ഭാരമെല്ലാം ആരോടെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ അവൻ ചെന്നെത്താം. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം പങ്കുവയ്ക്കുവാൻ ആരും തയ്യാറായില്ലെങ്കിലും തളരരുത്. സർവശക്തനായ യേശുവിനോട് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പറയുക. അവൻ നമ്മെ മാറോട് ചേർത്ത് തലോടും. അവൻ്റെ സ്നേഹത്തിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം അലിഞ്ഞലിഞ്ഞില്ലാതാകും. എല്ലാ
ഒരുമയായി തീർക്കുന്ന നാഥനിൽ പിരിയാത്തൊരാത്മീയ ബന്ധം എന്തോരാനന്ദം എന്തോരാനന്ദം ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തോരാനന്ദം ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം തലോടലായി എന്നും യേശുവേ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞ എൻ പ്രാണപ്രിയനാകും യേശുവേ നിൻ സ്നേഹത്തെ ഞാൻ ഓർത്തിയിടും തോറും എൻ മാനസം നന്ദിയാൽ പൊങ്ങുന്നേ. ക്രൈസ്തവ ലോകത്തിന് ആരാധനകളിൽ മാത്രമല്ല ജീവിതത്തിൽ ഭാരമേറിയ ഏതവസരങ്ങളിലും ആശ്വാസം നൽകുന്ന പ്രസിദ്ധമായ ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന ശ്രീ പി പി മാത്യുവിൻ്റെ വരികളാണിത്. ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിൽ പാണ്ഡ്യാലയ്ക്കൽ പി സി ഫിലിപ്പോസിൻ്റെയും പായിപ്പാട് ഉള്ളുവിരിപ്പിൽ പുത്തൻപറമ്പിൽ ചേച്ചമ്മയുടെയും അഞ്ചാമത്തെ മകനായി 1916 മാർച്ച് മാസം 23 ശ്രീ പി പി മാത്യു ജനിച്ചു. ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയിരുന്നെങ്കിലും ലോക ജോലികൾ സ്വീകരിക്കാൻ തയ്യാറാകാതെ സുവിശേഷദൂതുമായി മുന്നേറിയ അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം. ദൈവീക ദർശനത്താൽ അദ്ദേഹം എഴുതിയ ആത്മീയ ഗീതങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികൾ പാടി സ്തുതിക്കുന്ന പ്രസിദ്ധമായ ഒരു ഗാനം നമുക്കൊന്ന് കാണാം. ശുദ്ധാത്മാവിനാൽ നിറച്ചവനെ അനുദിനം
നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായി ഒരു വീട് വയ്ക്കുക എന്നത്. പരസ്പരം മത്സരിച്ചാണ് ഇന്ന് ആളുകൾ വീട് വയ്ക്കുന്നത്. വിവിധ ഫാഷനുകളിൽ വീട് വയ്ക്കുവാൻ എത്രയധികം പണം ചെലവാക്കുവാനും ഇന്ന് ആൾക്കാർക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, നമ്മുടെ ഭൂമിയിലെ ഈ വാസം ശാശ്വതമല്ല. എത്രയൊക്കെ ആഡംബരത്തോടെ ജീവിച്ചാലും ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് നാം കടന്നു പോകണം. എവിടേക്കാണെന്നല്ലേ? പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അവനെ ഹൃദയത്തിലേറ്റി അവനു വേണ്ടി ജീവിക്കുക. ഈ ഭൂമിയിലെ ജീവിതം ആഡംബരം നിറഞ്ഞത് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ നമ്മുടെ കണ്ണുനീരും വേദനകളും എല്ലാം മാറി നമുക്കൊരു നല്ല ദിവസം വന്നിടും. Thank you.
ആത്മീയ ഉണർവും പ്രത്യാശയും നൽകി മനസ്സിന് ആനന്ദം നൽകുന്ന ക്രിസ്തുവിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ നിങ്ങളുടെ പാട്ടുകളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത്. വീട് കാണാം. ഞങ്ങളുടെ വിലാസം ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469-260-6942. ഇമെയിൽ feedback@ay.tv.